ബാലഭാസ്കറിന്റെ അപകടം പള്ളിപ്പുറത്ത് വെളുപ്പാങ്കാലം 3:45 സംഭവിക്കുന്നത് വളരെ ദുരൂഹം നിറഞ്ഞതാണ് എന്ന് ഇപ്പോൾ വാർത്തകളിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്നു. കാരണം ബാലഭാസ്കറിന്റെ LIC പോളിസി 7 മാസങ്ങൾക്ക് മുൻപ്, അതായത് ഈ അപകടം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് പുറത്തെടുത്തതായും അത് പുറത്തെടുത്ത കാരണം അപകട മരണമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം വാഹനാപകടത്തിൽ ബാലഭാസ്കർ മരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഒരാളുടെ ചെയ്ത്താണ് എന്നാണ് മലയാളികൾ പോലും വിശ്വസിക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണ് ഈ കേസ് ഇന്നും തെളിയാതെ നിൽക്കുന്നതെന്നും അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ആ കുഞ്ഞിനും ബാലഭാസ്കറിനും നീതി ലഭിക്കണമെന്നും തന്നെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ബാലഭാസ്കറിന്റെ വയലിനെ കുറിച്ചുള്ള ചർച്ചയും ചൂടുപിടിക്കുന്നു. ബാലുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വയലിനുണ്ട്, ചുവന്ന വയലിൻ. ഏത് വേദിയിൽ നിങ്ങൾ നോക്കിയാലും ബാലഭാസ്കർ ആ ചുവന്ന വയലിനെടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആത്മവിശ്വാസം വരും മുഖത്ത്. ഗോൾഡൻ വെള്ളയും കറുപ്പും നിറഞ്ഞുള്ള മറ്റൊരു വയലിനും ഈ ഇഷ്ട ലിസ്റ്റിലുണ്ട്. എപ്പോഴും അത് രണ്ടുമാണ് ബാലഭാസ്കർ സൂക്ഷിക്കാറുള്ളത്. എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതും എന്ത് വേദിയിൽ എന്ത് പാടാനായാലും ബാലഭാസ്കർ ആദ്യം എത്തുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ള അവ ഇപ്പോൾ എവിടെ എന്നുള്ള ചർച്ച കൂടി നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ പക്കൽ ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലും ഇതൊക്കെ, അതായത് വയലിനിസ്റ്റ് ബാലഭാസ്കർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഈ ലക്ഷങ്ങൾ വിലയുള്ള വയലിനുകളൊക്കെ എവിടെ എന്നതും മറ്റൊരു ചോദ്യമായി നിലനിൽക്കുന്നു. ബാലഭാസ്കറിന്റെ മരണസമയത്തും മരണത്തിന് മുമ്പുമായി ബാലഭാസ്കറിന്റെ കയ്യിലുള്ള വയലിൻ കളക്ഷനെ കുറിച്ച് പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും അധികം വയലിൻ കളക്ഷനുള്ള, വയലിനോട് അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ തോതിലൊരു കളക്ഷൻ തന്നെ ലക്ഷങ്ങളുടെ പേരിൽ ഈ വയലിനെ കുറിച്ചുണ്ടായിരുന്നു. പല നിറത്തിലുള്ള വയലിൻ ബാലുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിലും ബാലു ഏത് വേദിയിൽ കയറിയാലും ബാലുവിന് അത്രയും ആത്മവിശ്വാസത്തോടെ, ചതിക്കില്ല എന്ന വിശ്വാസത്തോടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ചുവന്ന വയലിൻ തന്നെയായിരുന്നു. ഗോൾഡും വെള്ളയും കറുപ്പും നിറമുള്ള ഒരു ഇഷ്ട വയലിൻ കൂടി ബാലുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു. എവിടെ യാത്ര ചെയ്താലും ഏത് പ്രോഗ്രാമിന് പോയാലും ഈ രണ്ട് വയലിൻ എപ്പോഴും ബാലുവിന്റെ പക്കൽ ഉണ്ടായിരിക്കും. മറ്റ് വയലിൻ ഉപയോഗിച്ചാലും ഇത് ഇടയ്ക്ക് വെച്ച് ഓരോ പാട്ടെങ്കിലും വായിച്ചില്ലെങ്കിൽ ബാലുവിന് ഉറക്കം വരില്ലായിരുന്നു. അത്തരം രീതിയിൽ ബാലു പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് പലയിടത്തു നിന്ന് വാങ്ങിയ വയലിനുകൾ കാത്തു സൂക്ഷിച്ചതിനിടയ്ക്ക് വെച്ച് ബാലുവിന്റെ ഇഷ്ട വയലിനുകൾ എന്ത് ചെയ്തു, അതെവിടെയാണ് എന്നുള്ള ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. എന്നാൽ ബാലുവിന്റെ അപകടം പറ്റുന്ന സമയം ആ വണ്ടിക്കകത്തും ഒരു വയലിൻ ഉണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ട്. പുറകിലത്തെ ഡോറ് പൊളിഞ്ഞത് ഈ വയലിൻ കൊണ്ടാണ് എന്ന് അന്ന് പോലീസ് തന്നെ നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വയലിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെയും പ്രിയപ്പെട്ട കലാകാരന്മാർ നടത്തുന്നുണ്ട്. അത്രമാത്രം പ്രിയപ്പെട്ടതായി ബാലു കൊണ്ടു നടന്നതാണെന്നും ആ വയലിനുകളൊക്കെ തന്നെയും ലക്ഷങ്ങൾ വിലയുണ്ടെന്നും അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്നും അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ കാര്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാകുമെന്നും പ്രേക്ഷകർ തന്നെ പലതായി ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.